നമസ്കാരം പാക് പ്രധാനമന്ത്രി ഇമ്രാൻ ഖാന്റെ കസേര തെറിക്കാനിരിക്കെ ആ സ്ഥലത്തേക്ക് അടുത്തത് ആരെത്തും എന്നതാണ് നിലവിലെ ചർച്ചാ വിഷയം അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയാക്കാൻ ഒരു പ്രധാനമന്ത്രിക്ക് പോലും സാധിക്കാത്ത പാകിസ്ഥാനിൽ ഇമ്രാൻ ഖാനും ഉടൻ രാജിവെക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം ഞായറാഴ്ച നടക്കുന്ന നാഷണൽ അസംബ്ലിയിലാകും ഇമ്രാൻ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുക ഇമ്രാൻ താഴെയിറങ്ങിയാൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് ആരാണ് എത്തുക എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത് പാക് അധീന പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസിന്റെ സഹ ചെയർമാനും നാഷണൽ അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവുമായ ഷഹബാസ് ഷെരീഫിനെയാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് മുൻ പ്രധാനമന്ത്രി നവാബ് ഷെരീഫിന്റെ സഹോദരൻ കൂടിയായ ഷഹബാസ് ഷെരീഫ് നാടുകടത്തപ്പെട്ട് ലണ്ടനിലാണ് താമസിക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സുപ്രീം കോടതിയാണ് ഷെരീഫിനെ നാടുകടത്തിയത് രണ്ടര പതിറ്റാണ്ടിലേറെയായി രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഷെരീഫ് മൂന്ന് തവണ പഞ്ചാബ് മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പഞ്ചാബ് പ്രവിശ്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു ഷെരീഫ് 2020 സെപ്റ്റംബറിൽ 30 മില്യൺ പൗണ്ടിന് മുകളിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കുറ്റത്തിന് ഷെരീഫിനെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് അടുത്തതായി കൂട്ടിച്ചേർക്കുന്ന പേര് നവാസ് ഷെരീഫിന്റെ മകളും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വൈസ് പ്രസിഡന്റുമായ മരിയം നവാസിന്റേതുമാണ് ഇമ്രാൻ സർക്കാരിനെതിരെ തുടർച്ചയായി ആക്രമണം നടത്തുന്ന മരിയം പിതാവിന്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് പാർട്ടിയെ നയിക്കുന്നത് 2018 ജൂലൈയിൽ അവൻഫീൽഡ് റഫറൻസ് കേസിലെ അഴിമതി ആരോപണത്തിൽ മരിയത്തിന് 2 മില്യൺ പൗണ്ട് പിഴയും 7 വർഷത്തെ തടവും വിധിച്ചിരുന്നു എന്നാൽ സെപ്റ്റംബർ 19 ഇസ്ലാമാബാദ് ഹൈക്കോടതി അവരുടെ ശിക്ഷ റദ്ദാക്കി പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ബേനസിർ ഭൂട്ടോയുടെയും മുൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാറിന്റെയും മകൻ ബിലാവൽ ഭൂട്ടോ സർദാരിയെയും പരിഗണിക്കുമെന്നാണ് വിവരം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാനാണ് ഭൂട്ടോ അവിശ്വാസ പ്രമേയത്തിൽ നിന്നും ഒളിച്ചോടുന്ന ഇമ്രാൻഖാനെ ഭൂട്ടോ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഭാര്യ രഹംഖാനും രംഗത്തെത്തുന്നുണ്ട് ഇമ്രാൻഖാൻ സൃഷ്ടിച്ച മാലിന്യം ശുദ്ധീകരിക്കാൻ പാകിസ്ഥാനിലെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് രഹംഖാന്റെ ആവശ്യം പുതിയ പാകിസ്ഥാൻ സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് 2018 ഇമ്രാൻഖാൻ അധികാരത്തിലെത്തിയത് പക്ഷേ വസ്തുക്കളുടെ വില നിയന്ത്രണത്തിൽ പോലും ദയനീയമായി പരാജയപ്പെട്ട ഇമ്രാൻ തന്റെ സർക്കാരിന് കാര്യക്ഷമതയില്ലെന്ന് വിമർശിക്കാൻ പ്രതിപക്ഷത്തിന് അവസരമൊരുക്കുകയായിരുന്നുവെന്ന് രഹംഖാൻ പറഞ്ഞു പാകിസ്ഥാനെ വിധി നിർണ്ണയിക്കുന്ന അവിശ്വാസ പ്രമേയത്തിലെ വോട്ടെടുപ്പ് ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി ഇമ്രാൻഖാന് മാനസിക വിഭ്രാന്തിയാണെന്ന ആരോപണവുമായി മുൻ ഭാര്യ രഹംഖാൻ രംഗത്തെത്തിയത് ഇമ്രാൻ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കില്ലെന്നും രഹംഖാൻ പറയുന്നു മറ്റുള്ളവരെ പോലെ ഇമ്രാൻഖാൻ പെരുമാറും എന്ന് കരുതുന്നത് മണ്ടത്തരമാണ് അയാൾക്ക് എല്ലാ കാലത്തും മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു രഹംഖാൻ പറഞ്ഞു അവിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായിട്ടും ഇമ്രാൻഖാൻ എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന ചോദ്യത്തിനായിരുന്നു രഹംഖാൻ ഈ മറുപടി പറഞ്ഞത് എപ്പോഴും മുഖസ്തുതി കേൾക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എപ്പോഴും തന്റെ പേരും കയ്യടിയും മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മര്യാദയോടെ രാജിവെച്ചു പോകാൻ അദ്ദേഹത്തോട് പലരും ഉപദേശിച്ചിരുന്നു പക്ഷേ മര്യാദ അദ്ദേഹത്തിന്റെ നിഘണ്ടുവിലുള്ള വാക്കാണെന്ന് താൻ കരുതുന്നില്ല താൻ അദ്ദേഹത്തെ വിവാഹം കഴിച്ചതു മുതൽ മര്യാദ അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല 4 വർഷത്തോളം രാജ്യത്തിന് ദുരിതം മാത്രം നൽകാൻ ഇമ്രാൻഖാനെ എന്തിന് അനുവദിച്ചു എന്ന് തന്നെ മനസ്സിലാവുന്നില്ല തന്നെ അധികാരത്തിൽ നിന്നിറക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന കഥ ഇമ്രാൻഖാൻ സ്വയം സൃഷ്ടിച്ചതാണ് ഒരു ബി ഗ്രേഡ് സിനിമയുടെ കഥയ്ക്ക് സമാനമാണിതെന്നും രഹംഖാൻ പരിഹസിക്കുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്